നമ്മളുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു അസുഖമാണ് മുടികൊഴിച്ചിൽ. നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു ടെൻഷൻ തരുന്ന ഒരു കാര്യമാണ് ഈ മുടികൊഴിച്ചിൽ, അല്ലേ? അത് ഇന്ന പ്രായക്കാർക്കൊന്നുമില്ല, കുഞ്ഞു കുട്ടികൾ മുതൽ ഇപ്പം മുടികൊഴിച്ചിൽ വരാറുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സവോള ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മുടികൊഴിച്ചിൽ ഒരു 99% വരെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ഹെയർ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഓയിലാണ്. വേറെ പുറത്തുനിന്ന് യാതൊരു സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ സവോള ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 3-4 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം വെച്ചിട്ട് ഹെയറിൽ നമ്മൾ ഈ ഓയിൽ തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു 10-20 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തലയിൽ വരുന്ന താരന് അതുപോലെ തന്നെ ഹെയർ ഫോൾസും ഒക്കെ നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 1-2 സവോള എടുക്കാം. ഇച്ചിരി വലിയ സവോളമൊക്കെ 2-3 സവോള എടുക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവോള എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിനെ നല്ലതുപോലെ ഹെയർ ഗ്രോത്തിൽ വളർന്നു വരാനും നമ്മുടെ സ്കാൽപ്പിലുള്ള ഒട്ടുമിക്ക അസുഖങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മൾക്ക് ഈ ഒരു സവോള എന്ന് പറയുന്നത് കേട്ടോ. സവോളയും അതുപോലെ തന്നെ കൊച്ചുള്ളി, നമ്മൾ എണ്ണ കാച്ചാനൊക്കെ നമ്മൾ ഈ ഒരു ഐറ്റംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഇതുപോലത്തെ ഓയിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. നമ്മൾക്ക് ഒനിയൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കിട്ടിയിട്ടില്ലേ. പക്ഷെ അതിനേക്കാളും ഒക്കെ നല്ലത് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ തല അല്ലെ മുടികൊഴിച്ചിൽ കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം ഞാനത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെ യാതൊരു ഐറ്റവും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. സവാള മാത്രമാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയിരുന്നാൽ മതി. അതിനകത്ത് വേറെ ഒരു വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട, ഒന്ന് അരച്ചെടുത്തിരുന്നാൽ മതി. ഇപ്പം ഞാൻ എന്താ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സവോള നമുക്ക് ഹെയർ പാക്കായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഹെയർ പാക്കായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഇതിനകത്ത് ഉലുവ അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ നമുക്ക് മൈലാഞ്ചിയുടെ പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ഹെയർ പാക്കായിട്ട് ചെയ്ത് കൊടുക്കാം. ഹെയർ പാക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം ട്രൈ ചെയ്ത് കൊടുക്കാം. ഇതും ചില ഞാൻ ഹെയർ ഓയിലാണ് ട്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ചില 3-4 പ്രാവശ്യം നമ്മുടെ ഹെയറിലും അല്ലെ സ്കാൽപ്പിലും ഒക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ട് വേണം. മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല 100% നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണ, നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായാലും ഏതായാലും മതി. നമ്മൾ എണ്ണയൊക്കെ കാച്ചാൽ നാച്ചുറലായിട്ട് നമ്മൾ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ 1 കപ്പോളം വെളിച്ചെണ്ണ എടുത്ത് ഇട്ടിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവോളയും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മളുടെ ദേഹത്തൊന്നും തെറിക്കാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ, കാരണം ചെവിട്ടി അതിൻ്റെ അടിഭാഗത്ത് പിടിക്കാൻ സാധ്യത കൂടുതലാണ്, കാരണം വെള്ളമയം ഉണ്ടായതുകൊണ്ട്. എന്നിട്ട് നമുക്ക് കൈയെടുക്കാതെ നല്ലതുപോലെ ഇത് ഇളക്കിയെടുക്കണം. ഇതെന്ന് വെച്ചാൽ ആ ഒരു മൂക്കുന്ന ഒരു കറക്റ്റ് പരുവുണ്ട്, ആ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എണ്ണയുടെ മൂപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടി നമ്മൾ, അതായത് നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. മുടി ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആ ഒരു മൂക്കുന്ന പരുവത്തിൽ തന്നെ, ഞാനത് കാണിച്ചു തരാം വീഡിയോയിൽ, മൂക്കുന്ന പരുവത്തിൽ തന്നെ എടുക്കുക. നമുക്ക് ഞാൻ പറഞ്ഞ ഏത് പൊടി കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്ക് വരെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത്. നമുക്ക് ആൾക്കാർക്ക് സംശയം വരും ഈ ഒനിയനാകുമ്പോൾ ചിലപ്പം കോൾഡ് വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെ വരാൻ നിങ്ങൾക്ക് ഡൗട്ട് വരും. അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഒന്നീ കുറച്ച് തുളസിയിലയോ അല്ലെങ്കിൽ പനിക്കൂർക്ക നമ്മുടെ ഞവരയില ഉണ്ടല്ലോ, അതുകൂടെ വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കോൾഡിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നല്ലതുപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് 10-20 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ജസ്റ്റ് ആ ഒരു ഉള്ളിയുടെ വെള്ളമായി ഒന്ന് വറ്റി വന്ന സമയത്ത് ഞാൻ 1 പിടിയോളം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നമുക്ക് മൈലാഞ്ചിയുടെ ഇല ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെമ്പരത്തി 5 ഇതളിൻ്റെ ചെമ്പരത്തി പൂവ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ചെമ്പരത്തി പൂവിൻ്റെ ചെമ്പരത്തിയുടെ ഇല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അരക്കിയൊന്നും വേണ്ട, ഇങ്ങനെയേ തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ല ആ ഒരു ഉള്ളിയും നമ്മുടെ ആ ഇട്ട് കൊടുക്കുന്ന ബാക്കിയുള്ള ഐറ്റംസ്, ഇപ്പം ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, നല്ലതുപോലെ മൂക്കുന്നിടം വരെ നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചെവിട്ടി ഒരുപാട് തീ കൂട്ടി വെക്കാൻ ശ്രമിക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ, കാരണം ഞാനിപ്പോൾ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്.
പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ. ഇപ്പം നല്ല ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം, കാരണം നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് അതിലിരുന്ന് ഇത് വീണ്ടും നല്ല കറക്റ്റ് പാകത്തിൽ മൂത്ത് വന്നോളും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഇത് മൂപ്പിച്ചെടുക്കണം. അതാണ് അതിൻ്റെ ആ ഒരു മൂക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചൂടുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് ബ്രൗണോ, അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു മൂപ്പിൽ തന്നെ നമ്മൾ എടുക്കണം. ഇത് മൂക്കുന്നതിന് മുമ്പേ നമ്മൾ എടുത്ത് മാറ്റി വെക്കാൻ ശ്രമിക്കരുത് കേട്ടോ. പെട്ടെന്ന് ആ എണ്ണ ചീത്തയാകുമ്പോൾ നമുക്ക് നമ്മുടെ മുടി ധാരാളമായിട്ട് പൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുക്കുക, എന്നിട്ട് നമ്മൾക്കിത് തണുക്കുന്നിടം വരെ ഒന്ന് മാറ്റി വെക്കാം. അതായത് ഞാൻ പറഞ്ഞില്ല, ആ ചൂട് കാരണം അതിരുന്ന് കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ അത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഈ എണ്ണ വറ്റിപ്പോകത്തോ കാര്യങ്ങളൊന്നും വരത്തില്ല. നമുക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ചുകൂടെ ഒന്ന് ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി കുറയത്തേ ഉള്ളൂ, അല്ലാതെ ഫുൾ ഒരുപാട് വറ്റിപ്പോകും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു കോട്ടൺ തുണിക്കകത്ത് നമുക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിരുന്നാൽ മതി കേട്ടോ. ഇതെന്നിട്ട് നമുക്ക് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഇട്ട് ഒഴിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക്, അപ്പം ഞാൻ ഈ എടുത്തേക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ആഴ്ചത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമ്മൾ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ സ്കാൽപ്പിലാണ് മസ്റ്റായിട്ട് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്കാൽപ്പിലാകുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കയ്യിൽ രണ്ട് കയ്യിലും കൂടി എടുത്തിട്ട് നല്ലതുപോലെ സ്കാൽപ്പിൽ നല്ലതുപോലെ മസാജ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്തോ, യാതൊരു കുഴപ്പമില്ല. നമ്മളുടെ തലയിൽ വരുന്ന അകാല നര കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തലയിൽ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, ഡാൻഡ്രഫിൻ്റെ പ്രശ്നം, അതുപോലെ ഡാൻഡ്രഫ് മൂലം ഉണ്ടാകുന്ന നമ്മുടെ തലയിൽ വരുന്ന കുരുക്കൾ, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ കംപ്ലീറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഒരു ആൾക്കാർക്ക് സംശയം വരും കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാവുന്ന, കാരണം കുട്ടികളുടെ തലയിലാണ് കൂടുതലും ഡാൻഡ്രഫും കാര്യങ്ങളും ഒക്കെ വരുന്നത്. കാരണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ പോകുന്നത് കാരണം അവർക്ക് പലരിൽ നിന്നും വരുന്ന ഒരു അസുഖം പറന്നൊക്കെ വരുന്നതാണ് ഈ ഡാൻഡ്രഫ്. അപ്പോൾ ഈ ഡാൻഡ്രഫ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഫുൾ എന്താ പറയുക കുരുക്കൾ വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഡാൻഡ്രഫ് മൂലം വരാറുണ്ട്. അത് നമ്മുടെ സ്കാൽപ്പിൽ നിറയെ കുരുക്കളും ചൊറിച്ചിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മൂലം നമുക്കിത് കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് കുട്ടികൾക്ക് മെയിനായിട്ട് ട്രൈ ചെയ്ത് കൊടുക്കണം. സാധാ നമ്മൾ ഡെയിലി വെളിച്ചെണ്ണ തേക്കുന്ന ആൾക്കാരാണെങ്കിൽ നോർമലായിട്ട് വെളിച്ചെണ്ണ ഏത് ആട്ടുന്ന നമ്മൾ എന്താ കാച്ചിയ വെളിച്ചെണ്ണ ഏതായാലും തേച്ച് കൊടുക്കുക. പക്ഷേ ആഴ്ചയിൽ ഒരു ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ ഇത് നല്ലതുപോലെ മസാജ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് മസാജ് ചെയ്ത് ശേഷം നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്ത് കളയുക. ഷാമ്പു ഉപയോഗിച്ചോ അല്ലെങ്കിൽ താളിപ്പൊടിയോ എന്താ പറയുന്നത് പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാനും നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും നല്ലൊരു കുളിർമ കിട്ടാനും ഒക്കെ സഹായിക്കും. ഇതിങ്ങനെ ചെയ്ത് ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ റിസൾട്ട് മനസ്സിലായി തുടങ്ങും. ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഹെയർ ഫോൾസ് ധാരാളമായിട്ട് പൊഴിയുന്നത് കംപ്ലീറ്റ് മാറ്റി കിട്ടും കേട്ടോ. ഓക്കെ ഫ്രണ്ട്.